ആരോഗ്യമന്ത്രി വീണ ജോർജും ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാറും തമ്മിലുള്ള പോര് ഇടതുമുന്നണിക്ക് തലവേദനയാകുന്നു ഇരുവരും പരാതിയുമായി എൽ ഡി എഫ് നേതൃത്വത്തെ സമീപിച്ചതോടെ പോര് കനക്കുകയാണ് വീണ ജോർജ് ചിറ്റയും ഗോപകുമാറിനെതിരെ എൽ ഡി എഫിന് പരാതി നൽകിയതിന് പിന്നാലെയാണ് ചിറ്റയും പരാതിയുമായി ഇടത് നേതൃത്വത്തെ സമീപിച്ചത് വീണ ജോർജിനെതിരെ ഡെപ്യൂട്ടി സ്പീക്കർ പരസ്യപ്രതികരണം നടത്തിയതോടെയാണ് വിഷയത്തിന് തുടക്കമായത് പത്തനംതിട്ട ജില്ലയുടെ ചുമതലയുള്ള മന്ത്രി എം എൽ എമാരെ ഏകോപിപ്പിക്കുന്നതിൽ വൻ പരാജയമാണെന്നടക്കം ചിറ്റയും ഗോപകുമാർ തുറന്നടിച്ചിരുന്നു സർക്കാരിന്റെ ഒന്നാം വാർഷികത്തോടനുബന്ധിച്ച് പത്തനംതിട്ടയിൽ നടക്കുന്ന പരിപാടികളിലേക്ക് ക്ഷണിക്കാത്തതിനെ തുടർന്ന് ചിറ്റയും ഗോപകുമാർ മന്ത്രിക്കെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരുന്നു മന്ത്രി വീണ ജോർജ് കൂടിയാലോചനകൾ നടത്തിയില്ല എന്ന് മാത്രമല്ല വിളിച്ചാൽ ഫോൺ എടുക്കില്ലെന്നും ചിറ്റയും കുറ്റപ്പെടുത്തിയിരുന്നു മണ്ഡലങ്ങളിലെ വികസന പദ്ധതികളിൽ അവഗണനയുണ്ടെന്നും പറഞ്ഞു ഇതോടെയാണ് വസ്തുത വിരുദ്ധമായ ആരോപണം ഉയർത്തിയെന്ന് കാണിച്ച് ചിറ്റയും ഗോപകുമാറിനെതിരെ എൽ ഡി എഫ് നേതൃത്വത്തിന് വീണ പരാതി നൽകിയത് ഫോൺ എടുത്തില്ലെന്ന ആരോപണം തെറ്റാണെന്നും ഗോപകുമാറിന്റെ ഫോൺ രേഖ പരിശോധിക്കണമെന്നും മന്ത്രി പരാതിയിൽ പറയുന്നു ഗോപകുമാർ രാഷ്ട്രീയ മര്യാദ പാലിച്ചില്ലെന്നാണ് വീണ ജോർജിന്റെ മറ്റൊരു പരാതി സർക്കാരിന്റെ ഒന്നാം വാർഷികത്തിന് ക്ഷണിക്കേണ്ട ഉത്തരവാദിത്തം ജില്ലാ ഭരണകൂടത്തിനാണ് തനിക്ക് ഉത്തരവാദിത്തമില്ലെന്നും മന്ത്രി വ്യക്തമാക്കി അടിസ്ഥാനരഹിതമായ ആരോപണങ്ങൾ പരസ്യമായി നൽകിയെന്ന പരാതിയാണ് മന്ത്രി എൽ ഡി എഫ് നേതൃത്വത്തിന് നൽകിയത് ഇതിന് പിന്നാലെ ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റയും ഗോപകുമാറും എൽ ഡി എഫിന് പരാതി നൽകി പരസ്യമായി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് പരാതിയിലും ചിറ്റയം പറയുന്നത് എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജനും സി പി ഐ സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനുമാണ് ചിറ്റയും ഗോപകുമാർ പരാതി നൽകിയത് പത്തനംതിട്ട ജില്ലയിലെ വിവിധയിടങ്ങളിൽ സി പി ഐ സി പി എം സംഘർഷം പുകയുന്നതിനിടയിലാണ് മേൽത്തട്ടിലും തമ്മിത്തല്ല് സർക്കാർ പരിപാടി ബഹിഷ്കരിച്ച ഡെപ്യൂട്ടി സ്പീക്കറുടെ നിലപാടിനെതിരെ പത്തനംതിട്ട സി പി എം നേതൃത്വം രംഗത്തെത്തിയിട്ടുണ്ട് മകളുടെ കല്യാണത്തിന് വിളിച്ചില്ലെന്ന് പറയുന്നത് പോലെ വിചിത്രമാണ് അടൂർ എം എൽ എയുടെ ആരോപണമെന്നാണ് സി പി എം ജില്ലാ സെക്രട്ടറിയുടെ പ്രതികരണം